ഇവിടെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ആദ്യം അതാണ് പ്രഖ്യാപിക്കുന്നത്. സിനിമാ സന്ദർഭങ്ങൾ, സിനിമാ ശാലയും കേരളീയ പൊതുമണ്ഡലവും. ഗ്രന്ഥകർത്താവ് ഡോക്ടർ പി കെ രാജശേഖരൻ. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. മികച്ച ചലച്ചിത്ര ലേഖനം മാടമ്പള്ളിയിലെ മനോരോഗി. കോമാളി മേൽക്കൈ നേടുന്ന കാലം രണ്ടെണ്ണമുണ്ട്. ആ രണ്ട് ലേഖനത്തിൻ്റെയും ഉടമ ബിപിൻ ചന്ദ്രൻ. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ഇതിൽ ചലച്ചിത്ര ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ജൂറി പരാമർശമുള്ളത് സിനിമ മുഖവും മുഖംമൂടിയും. അതിൻ്റെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ രാജേഷ് എംആറാണ്. ചലച്ചിത്ര ലേഖനത്തിന് പ്രത്യേക ജൂറി പരാമർശമുള്ളത് ജെല്ലിക്കെട്ടിൻ്റെ ചരിത്ര പാഠങ്ങൾ. ലേഖകർ രണ്ടുപേരാണ്, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫും രണ്ട് സുധി സി ജെയും. രണ്ടുപേരും ഒന്നായിട്ടാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. രചയിതാക്കൾക്ക് ശില്പവും പ്രശസ്തി പത്രവും നൽകും. ചലച്ചിത്ര വിഭാഗം മികച്ച ചിത്രം വാസന്തി. സംവിധായകർ റഹ്മാൻ ബ്രദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷിനോസ് റഹ്മാൻ, സജാസ് റഹ്മാൻ. നിർമ്മാതാവ് സിജു വിൽസൺ. നിർമ്മാതാവിന് 200,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകർക്ക് 100,000 രൂപ വീതം, അതുപോലെ തന്നെ ശില്പവും പ്രശസ്തി പത്രവും നൽകും. മികച്ച രണ്ടാമത്തെ ചിത്രം കെഞ്ചിര. സംവിധായകൻ മനോജ് കാന, നിർമ്മാതാവ് മനോജ് കാന. നിർമ്മാതാവിന് 150,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് 150,000 രൂപയും പ്രശസ്തിയും ശില്പപത്രവും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. IFFK അവാർഡ് നൽകിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ചിത്രം ജെല്ലിക്കെട്ട്. 200,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്. ചിത്രങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, രണ്ട് വികൃതി. 100,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യം നമ്മൾ കൊടുത്തത് വിനായകനായിരുന്നു, പിന്നീട് ഇന്ദ്രൻസനായിരുന്നു, പിന്നീട് ജയസൂര്യ, സൗബിൻ ഷായർ. ആ നിരയിലിപ്പോൾ സുരാജ് വെഞ്ഞാറമൂടാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച നടി കനി കുസൃതി. ചിത്രം ബിരിയാണി. 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ. ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി സ്വാസിക വിജയ്. ചിത്രം വാസന്തി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം ആൺവിഭാഗത്തിൽ വാസുദേവ്, സജീഷ് മരാർ. ചിത്രങ്ങൾ സുല്ല്, രണ്ട് കള്ളനോട്ടം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാതറിൻ ബിജി. ചിത്രം നാനി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കഥാകൃത്ത് ഷാഹുൽ അലിയാർ. ചിത്രം വരി, ഇതി സെന്റൻസ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഛായാഗ്രാഹകൻ പ്രതാപ് പി നായർ. ചിത്രങ്ങൾ ഇടം, രണ്ട് കെഞ്ചിര. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥാകൃത്ത് റഹ്മാൻ ബ്രദേഴ്സ്. ഷിനോയ് റഹ്മാൻ, സജാസ് റഹ്മാൻ. ചിത്രം വാസന്തി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ PS റഫീഖ്. ചിത്രം തൊട്ടപ്പൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും.
മികച്ച ഗാനരചയിതാവ് സുജേഷ് ഹരി, ചിത്രം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഗാനം പുലരിപ്പൂ പോലെ ചിരിച്ചും എന്ന് തുടങ്ങുന്ന വരികൾ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ, ഗാനങ്ങൾ അതിൽ സുശിൽ ശ്യാം, ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്, ഗാനം അതിലുള്ള എല്ലാ ഗാനങ്ങളും പെടും. 50,000 രൂപയും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം, അജ്മൽ ഹസ്ബുള്ള, ചിത്രം വൃത്താകൃതിയിലുള്ള ചതുരം, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായകൻ നജീം അർഷാദ്, ചിത്രം കിട്ടിയോളാണെൻ്റെ മാലാക, ആത്മാവിലെ വാനങ്ങളിൽ എന്ന് തുടങ്ങുന്ന ചിത്രം ഗാനം, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായിക മധുശ്രീ നാരായണൻ, ചിത്രം കോളാമ്പി, ഗാനം പറയാതരിക വന്ന പ്രണയമേ എന്ന് തുടങ്ങുന്ന വരികൾ, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ചിത്ര സംയോജകൻ കിരൺ ദാസ്, ചിത്രം ഇഷ്ക്, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കലാ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ, ചിത്രങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ്, രണ്ടാമത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സിംഗ് സൗണ്ട് അരികുമാർ മാധവൻ നായർ, ചിത്രം നാനി, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ശബ്ദമിശ്രണം കണ്ണൻ ഗണപതി, ചിത്രം ജെല്ലിക്കെട്ട്, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ശബ്ദരൂപകൽപ്പന ഒന്ന് ശ്രീശങ്കർ ഗോപിനാഥ്, രണ്ട് വിഷ്ണു ഗോവിന്ദ്, രണ്ടുപേരും ചേർന്നാണ് ശബ്ദരൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചിത്രം ഒന്ന് ഉണ്ട, രണ്ട് ഇഷ്ക്, 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പ്രോസസ്സിംഗ് ഡി വൺ ലിജു, ചിത്രം ഇടം, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടി, ചിത്രം ഹെലൻ, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച വസ്ത്രാലങ്കാരം അശോകൻ ആലപ്പുഴ, ചിത്രം കെഞ്ചിര, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വിനീത് രാധാകൃഷ്ണൻ, ചിത്രം ലൂസിഫർ, രണ്ട് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം, അദ്ദേഹം നൽകിയിട്ടുള്ള ശബ്ദം കഥാപാത്രം ബോബി വിവേക് ഒബ്രോയി, രണ്ട് അനന്തൻ അർജുൻ വിവേകിൻ്റെയും അതുപോലെ തന്നെ വിവേക് ഒബ്രോയിയുടെയും അർജുനും വേണ്ടിയിട്ടാണ് ഇവർ ശബ്ദം കൊടുത്തത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വിനീത് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ നടൻ വിനീത്. അതായത് കഥാപാത്രങ്ങളുടെയും നടന്മാരുടെയും ഗാംഭീര്യവും ഭാവവും ഉൾക്കൊണ്ട് സ്വാഭാവികമായ ശബ്ദം പകർന്നു നൽകിയതാണ് വിനീത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺവിഭാഗത്തിൽ ശ്രുതി രാമചന്ദ്രൻ, ചിത്രം കമല, കഥാപാത്രം കമല റുഹാനി ശർമ്മ, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നൃത്ത സംവിധാനം ഒന്ന് ബൃന്ദ, രണ്ട് പ്രസന്ന സുജിത്ത്, ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം, 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് നിർമ്മാതാക്കൾ ഫഹദ് ഫാസിൽ, നസ്രിയ നസീം, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, കുമ്പളങ്ങി നൈറ്റ്സ്. സംവിധായകൻ മധു സി നാരായണൻ. നിർമ്മാതാവിന് 25,000 രൂപയും സംവിധായകന് 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നവാഗത സംവിധായകൻ രതീഷ് പുതുവാൾ, ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കുട്ടികളുടെ ചിത്രം നാനി, നിർമ്മാതാവ് ഷാജി മാത്യു, സംവിധായകൻ സംവിധാനത്, ഇതിനാണ് ഏറ്റവും കൂടുതൽ
കേഷ് അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. നിർമ്മാതാവിന് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും, സംവിധായകന് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കുട്ടികളുടെ ചിത്രത്തിനുള്ള പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് ഈ തുക നമ്മൾ വർദ്ധിപ്പിച്ചത്. പ്രത്യേക ജൂറി അവാർഡ് സിദ്ധാർത്ഥ്, പ്രിയദർശൻ, വിഷ്വൽ എഫക്റ്റ്, ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പ്രത്യേക ജൂറി പരാമർശം സംഗീത സംവിധാനം ഡോക്ടർ വി ദക്ഷിണാമൂർത്തി, 2013 മരണപ്പെട്ടു പോയതാണ്. മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്ത ശ്യാമരാഗം, അത് 2019 സെൻസർ ചെയ്തത്. സെൻസർ ചെയ്യാൻ വൈകിയത് കൊണ്ടാണ് ഇതും വൈകിപ്പോയത്. എന്തായാലും ജൂറി പരാമർശത്തിൽ പ്രത്യേകം അവർ എടുത്തു പറഞ്ഞത് ഡോക്ടർ വി ദക്ഷിണാമൂർത്തിയുടെ മരണത്തോടുള്ള ആദരവ് എന്ന നിലയിൽ ഇതിനെ കാണണമെന്നാണ് ജൂറി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ശില്പവും പ്രശസ്തി പത്രവും. അഭിനയം പ്രത്യേക ജൂറി പരാമർശം. അഭിനയം നിവിൻ പോളി, സിനിമ മുത്തോൻ, ശില്പവും പ്രശസ്തി പത്രവും. അത് ഈ ലക്ഷദ്വീപിലെ മതാത്മക ജീവിതത്തിൻ്റെയും ബോംബെ നഗരത്തിലെ അധോലോക ജീവിതത്തിൻ്റെയും ദ്വന്ദ്വഭാവങ്ങളെയും സംഘർഷഭരിതമായ രംഗങ്ങളെല്ലാം അയജ്ഞലളിതമായി ആവിഷ്കരിച്ച അഭിനയമാണ് അദ്ദേഹത്തിൻ്റെത്. അഭിനയം പ്രത്യേക ജൂറി അവാർഡ്, ജൂറി പരാമർശം അന്ന ബെൻ, സിനിമ ഹെലൻ, ശില്പവും പ്രശസ്തി പത്രവും. അഭിനയം പ്രിയംവദ കൃഷ്ണൻ, സിനിമ തൊട്ടപ്പൻ, ശില്പവും പ്രശസ്തി പത്രവും. ഇതിലെ ഏറ്റവും മാതൃകാപരമായ ഒരു സേവനമാണ് ജൂറി അംഗങ്ങൾ നടത്തിയത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ എനിക്ക് ഈ ലിസ്റ്റ് കിട്ടുന്നത് വരെ ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവവും പുറത്തുപോയില്ല. അർഹതപ്പെട്ട പ്രതിഭകൾക്ക് തന്നെ ഇത് ലഭിച്ചു എന്നുള്ളതിൽ ഗവൺമെൻറ്റിന്, സാംസ്കാരിക വകുപ്പിന് അഭിമാനമുണ്ട്. അവാർഡ് ദാനം